Hi all, ellavarkum Liya adhi vellayilekku orikkal koodi swagatham. Innu njan vannittulla oru chakkakuri recipe aayittanu. Chakkakuri kondoru payasam undayi kudichalo. Nammal poduve chakkakuri kondo enna cheyyana chakkakuri. Adattu nammal anga ayettale. Pashi chakkakuri kondo onnu payasam undayi kudichu nokke pinne jeevithathil ningal aarum chakkakuri eduthu kalayilla. Appo innu namukku chakkakuri payasam undakkam. Appo ellarum ready alle? Appo va namukku chakkakuri payasam engena undakkunne nokkam. അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരു കുറച്ച് എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. പുഴുങ്ങിയെടുത്ത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ചക്കക്കുരു പായസത്തിന് വേണ്ടുന്ന ഒരു സാധനം, മെയിനായിട്ടുള്ള ഒരു സാധനം. കുറച്ച് ക്രഷ് ചെയ്ത ചക്കക്കുരു വേണമായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ക്യാമറ ഓഫായിരുന്നതുകൊണ്ട് വീഡിയോ മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് മമ്മി പാത്രം കാണിച്ചിരിക്കുന്നത്. ആ പാത്രത്തിൻ്റെ അളവിൽ കുറച്ച് ക്രഷ് ചെയ്ത് ചക്കക്കുരു എടുക്കണം. നമ്മൾ ചക്കക്കുരു പൊളിച്ചിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ആ ക്രഷ് ചെയ്ത ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കണം. കണ്ടില്ലേ നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ചക്കക്കുരു പേസ്റ്റില്ലേ, അതും കൂടി ആ നെയ്യിലൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കുക. ആ നെയ്യെല്ലാം കൂടി അതിനകത്ത് പിടിച്ചാൽ മാത്രം മതി, കാരണം ഓൾറെഡി നമ്മളെല്ലാം വേവിച്ച് പുഴുങ്ങിയെടുത്ത ചക്കക്കുരുവാണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാലാണ് നമ്മൾ ഈ ചക്കക്കുരു പായസത്തിനകത്ത് ഒഴിക്കുന്നത്. 1 ലിറ്റർ പാൽ ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ ആഡ് ചെയ്ത് കുറേശ്ശെ എടുത്ത് ഒഴിച്ചാൽ മതി. കാരണം നമ്മുടെ ഈ പേസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാല് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ നല്ല സ്പൂൺ കൊണ്ട് ആ കട്ടയെല്ലാം നല്ല ഉടച്ച് കൊടുക്കണം കേട്ടോ. ഒന്നാം പാടെ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒന്നാം പാടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി കട്ട പിടിച്ചിരിക്കും, ഭയങ്കര പാടായിരിക്കും മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ പാല് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ടകളെല്ലാം ഉടച്ച് ഇങ്ങനെ എടുക്കണം. അന്നേരം കണ്ടില്ലേ നല്ല ലൂസായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അമ്മ ഇങ്ങനെ സ്പൂൺ കൊണ്ട് വന്ന് ആ കട്ടയെല്ലാം ഇങ്ങനെ ഉടച്ചുടച്ച് മാറ്റിയാണ് ചേട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. നമ്മളിതിന് 1 ലിറ്റർ പാലാണ്, 1 ലിറ്റർ തിളപ്പിച്ച പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ നല്ലവണ്ണം ആ കട്ടകളെല്ലാം ഉടച്ച് ഇപ്പം നല്ല പേസ്റ്റും എല്ലാം കൂടി നല്ലവണ്ണം ആ പാലിൽ മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു 1/2 കിലോ ശർക്കര പാനീയം ആക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മളിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളച്ച് കിട്ടിയാൽ മതി, കാരണം ഓൾറെഡി എല്ലാം നമ്മൾ വേവിച്ച സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഇട്ടിരിക്കുന്നത്. പാലും തിളപ്പിച്ചൊഴിച്ചതാണ്, ചക്കക്കുരു പുഴുങ്ങി വേവിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഇട്ട് വേവിക്കേണ്ട, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് പായസത്തിന് വേണ്ടുന്ന നട്ട്സ് ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിന് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് നട്ട് തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ബദാമായി എടുത്തിരിക്കുന്നത്, അതും കൂടി നമുക്കൊന്ന് വറുത്ത് കോരി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ബദാമാണ് യൂസ് ചെയ്യുന്നത് ഇന്ന്. അപ്പം നമുക്ക് ആ ബദാമും കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ആ പായസത്തിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ അങ്ങനെ നമ്മൾ ബദാം വറുത്തതും കൂടി പായസത്തിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ ഈ പായസത്തിന് ഏലക്കാ പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഏലക്കാ പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഏലക്കാ പൊടി ഇടുമ്പോഴത്തേക്കും ചക്കക്കുരുവിന് വേറെ ഫ്ലേവറായി പോവും നമുക്കത്. അതിലും നല്ല നമ്മൾ ചക്കക്കുരു പായസത്തിന് ഏലക്കാ പൊടിയേ ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഓർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് തീരാൻ നഷ്ടം കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ചക്കക്കുരു പായസം ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.